നമസ്കാരം, ഞാൻ മൃണാൾ. ഇത് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള വഴിയിലുള്ള ഒരു കടയാണ്. ഇവിടെ മുട്ടക്കറി ഉണ്ട്, ബീഫ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉള്ളത്. പിന്നെ കടലക്കറി. നൈറ്റ് കടകൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ധാരാളം കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ രാത്രി യാത്ര ചെയ്യുമ്പോഴേക്കും ഇങ്ങനെയൊക്കെയാണല്ലോ കഴിക്കുന്നത്. ഇതുപോലെ ബീഫും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കി തരുന്ന ധാരാളം കടകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ അപ്പം ഇങ്ങനെ നിന്ന് ചുട്ടു തരുന്നൊരു കട ഞാൻ വേറെ അധികം കണ്ടിട്ടില്ല. പൊറോട്ടയും ദോശയൊക്കെ ചൂടോടെ ഉണ്ടാക്കി തരുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ അപ്പം കുറവല്ലേ. അതും നല്ല ബീഫും കടലക്കറിയും മുട്ടയൊക്കെ ആയിട്ട്. അപ്പം കാണുമ്പോൾ തന്നെ ഒരു ഹാരമുണ്ട്. ബീഫ്, കടല, മുട്ടക്കറി, അപ്പം ചുട്ട് കിട്ടിയ അപ്പമാണ് അതിൻ്റെ ഹൈലൈറ്റ്. കൊച്ചിയിലെ മെയിൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻസിൽ എന്നാണോ ഇങ്ങനെ അപ്പം കിട്ടുക? മിക്കവരെല്ലാം ചത്ത് മലച്ച അപ്പ കിട്ടും. ഈ കറിവേപ്പില ബീഫി കിടന്ന എന്റെ ത്യാഗം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പൊറോട്ട ഉണ്ട്, ഞാൻ പൊറോട്ട വേണ്ട വെച്ചിട്ട് അപ്പം കഴിക്കണ. ചില സിറ്റുവേഷൻസ് വരും, ബീഫാണോ കടലയാണോ ബെറ്റർ എന്ന് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന തന്നെ അടിസ്ഥാനം ഇല്ലാന്ന് തോന്നും ചിലപ്പോൾ കേൾക്കുന്നവർക്ക്. പക്ഷേ ലിറ്ററലിയുടെ ബീഫ് വേഴ്സസ് കടല ഒരു മത്സരം നടന്നിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ കടലയെ ബെറ്റർ. എടുപിടി എന്നൊരു അഭിപ്രായം പറയണ്ട, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ടേസ്റ്റ് തലയിൽ നമ്മൾ സ്റ്റോർ ചെയ്തു. ഈശ്വര, ആ സ്റ്റോർ ചെയ്ത ടേസ്റ്റ് മറക്കല്ലേ. മാറിക്ക് സ്പൂണെ മനുഷ്യനെ ചൂട്ടിക്ക. ബീഫ് കുറഞ്ഞു പോയോ? മുട്ടകറി എന്തായാലും മത്സരത്തിൽ നോക്കാം. കടല തന്നെയാ കടല. ഇത് ആലപ്പുഴയുടെ മണ്ണാണ്. വി കെ എൻ്റെ ഭാഷയെ പറഞ്ഞാലേ, പ്രോലിറ്റേറിയൻ ഡ്രിങ്കാണ് ചായ. വി കെ വേറെ സാധനത്തിനെ വിളിച്ചത്. ആലപ്പുഴയിലും പുന്നപ്ര വയലാർ സമരം എന്ന് പറഞ്ഞൊരു സമരം ഉണ്ടായിരുന്നല്ലോ, വരിക്കുന്തോ കൊണ്ട്. ആ സമര നായകൻ എന്ന് വിളിക്കുന്നത് ഇത് ഇന്നും ജീവനോടെ ഉണ്ട്. സി പി എമ്മിൻ്റെ വലിയ നേതാവാണ് അദ്ദേഹം. ഈ സമരം നടക്കുന്ന ദിവസം ഈ ജില്ലയിലെ ഇല്ല, അദ്ദേഹം കോട്ടയം ജില്ലയിലായിരുന്നു. ജനങ്ങളെ എന്തൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയല്ലേ. നല്ല കഴിവുള്ള ഭാവിയിലെ വാഗ്ദാനങ്ങളായ ചില കുട്ടികൾ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫണ്ട് റേസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനെ കണ്ടുപിടിച്ചിട്ടുള്ള വഴി പെയ്ഡായിട്ടുള്ള പ്രൊമോഷണൽ വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ്. അവനവൻ്റെ ക്വാളിറ്റിയുള്ള വളരെ സത്യസന്ധമായിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിരിക്കുന്ന കമ്പനികൾ, വ്യക്തികൾ, അല്ലെങ്കിൽ ഓൾറെഡി നന്നായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഒന്നുകൂടെ ഒരു ബ്രാൻഡ് റീകോൾ വേണം, നന്നായി കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തണം എന്നൊക്കെ തോന്നുന്ന കമ്പനികൾക്കും വ്യക്തികൾക്കൊക്കെ സമീപിക്കാം. ഈ സ്ഥലങ്ങളിലേക്കൊക്കെ അടുത്ത ആഴ്ചകളിലും മാസങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, വരേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പൈസ പേ ചെയ്താൽ മതിയാവും, 35,000 അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള പൈസ. പക്ഷേ വേറെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രാവൽ ചാർജും കൂടെ വേണ്ടി വരും. കേരളം മുഴുവൻ തീറ്റ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ബിരിയാണി, പൊറോട്ട, ചപ്പാത്തി, ഷവർമ, ഫ്രൈഡ് റൈസ്, എന്തും ആവാം. നിങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു മത്സരം അവിടെ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറുകളിൽ, ഈ ഇമെയിലിൽ കോൺടാക്ട് ചെയ്തോളൂ.